ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഇവിടത്തെ നാട്ടുകാരുണ്ട്, വളണ്ടർമാരുണ്ട്. എല്ലാവർക്കും മുജമ്മു സഖാഫത്ത് സുന്നയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി അഹ്ലു സുന്നയെ സ്നേഹിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ അഹ്ലു സുന്നക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് ഉമ്മറാക്കള് ഈ മഹത്തായ വേദിയിലെത്തിയിട്ടുണ്ട്. ഞാൻ ചുരുക്കുന്നു, മകരിബോടെടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുന ബയാർ തങ്ങളുടെ ആത്മീയ നേതൃത്വം നിങ്ങൾ കണ്ടറിയുന്നവരാണ്. ബയാർ എന്ന കുഗ്രാമത്തിലോ മാസം തോറും നടക്കുന്ന സലാത്ത് മജ്‌ലിസിലോ രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചു കൂടുമ്പോ മലപ്പുറം ജില്ലയിലെ മൂന്നാക്കരിൽ പതിനായിരക്കണക്കിന് ആളുകൾ കൂടുന്ന ആത്മീയ മജ്‌ലിസ് സയ്യിദുന ബയാർ തങ്ങള് മലപ്പുറം ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅ, അത് മാത്രമാണ് യഥാർത്ഥ ദീൻ. ഈ പരിശുദ്ധമായ ദീനിന്റെ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ കഴിയുകയില്ല. ഇസ്ലാമിനെ പറയാൻ, ഇസ്ലാമിന്റെ ശരീഅത്തിനെ പറയാൻ അവർക്കിവിടെ അധികാരമില്ല എന്ന് കൈസറം ഉദ്ഘോഷിച്ചുകൊണ്ട് ആ ജമുജുജായിദ് തബ്ലീഗ് പുത്തൻ പ്രസ്ഥാനത്തിന് കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ശരീഅത്ത് സംരക്ഷണം ഇന്ത്യയിൽ സാധ്യമാവുകയില്ല എന്ന് ഉച്ചൈസ്വരം ഉദ്ഘോഷിച്ചുകൊണ്ടിത സമസ്തയുടെ സമുന്നതരായ സാരഥികള് മഹാനായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഇതാ ഇവിടെ ശരീഅത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാവൽപടന്മാരാകുന്നതിന് വേണ്ടി ഇതാ ഉപ്പളയിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും അല്ലാഹു അതിനർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി എസ് എസ് എഫിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കൂടിയായ ഷാജാൻ സഖാഫി എറണാകുളം ആദരവോടെ ക്ഷണിക്കുന്നു. സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് എത്രയോ കിലോമീറ്ററുകളോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽപ്പെടുത്ത
അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോരഗണങ്ങളുടെ ബാക്കിപത്രങ്ങളായ മന്ദിരായ സദാതിങ്കളുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് ഒരു പടുകൂട്ട് നബിദിന റാലിയാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലോകം മുഴുവനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെയും അവിടെ നിന്ന് ലോകത്ത് പഠിപ്പിച്ച സമുന്നതമായ സംസ്കാരങ്ങളെയും ആശയങ്ങളെയും വാരിപ്പടരുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇസ്ലാമിക സമൂഹത്തെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഭീകരതാണ്ഡവങ്ങൾ ലോകവ്യാപകമായി സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും നമ്മുടെ ഫേസ്ബുക്കുകളിലൂടെയും വാട്സപ്പുകളിലൂടെയും നാം ദർശിച്ചുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ മനുഷ്യസ്ഥിതികൾ നമുക്കറിയാം. മ്യാൻമാറിൽ നിന്നും മറ്റൊരു ഭാഗത്ത് സിറിയയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ അസ്തിത്വത്തെ തകർക്കുവാനുള്ള ഏറ്റവും ഗൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ലോകവ്യാപകമായി മുഹമ്മദ് റസൂലുള്ളയോടുള്ള അടങ്ങാത്ത പ്രണയവും അടങ്ങാത്ത സ്നേഹവും ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? സകലകാലത്തിന്റെയും വെല്ലുവിളികളെ അതിജീവിക്കുവാൻ കഴിവുള്ള ഒരു നേതാവ് ലോകത്ത് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ, ഇനി ലോകത്ത് വരാനുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി പ്രഭാവത്തെ സർവാധിപതിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യക്തമായ ലോകത്തിൽ വ്യക്തമായി ലോകത്ത് വർണ്ണിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സകല കാലത്തിന്റെയും സാക്ഷിയാണ്, സകല ലോകത്തിന്റെയും സാക്ഷിയാണ്. നമുക്കറിയാം ഈ പ്രയോഗം പരിശുദ്ധ ഖുർആൻ മാനവ ലോകത്തിൽ എത്തിക്കുന്നത് ആധുനിക ലോകത്ത് കാളവണ്ടിയുടെ ചക്രം ഉരുളുന്നത് എങ്ങനെയെന്ന് പോലും സ്വപ്നത്തിൽ പോലും ദർശിക്കാത്ത ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ കാട്ടറബികൾക്കിടയിൽ മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലെ ഈത്തപ്പന മട്ടിൽ കൊണ്ട് നിർമ്മിച്ച മിമ്പറിന്റെ മുകളിൽ നിന്നും അവിടുത്തെ സ്വർണ്ണ വിപ്രമ പൊറ്റുണ്ടുകളെ കൊണ്ട് ലോകത്തിന് മുന്നിൽ പഠിപ്പിക്കുന്നു അല്ലാഹുവിന്റെ റസൂല് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ. അല്ലാഹുവിന്റെ റസൂല് സകല കാലത്തിന്റെയും സാക്ഷിയാണ്. ആധുനിക സംവിധാനങ്ങൾ പാത്തു ഫൈതറുകൾ ആധുനിക സംവിധാനങ്ങൾ ചൊവ്വയിലേക്ക് അയക്കുന്ന ചന്ദ്രയാനുകൾ ചന്ദ്രനെ കീഴടക്കുന്ന ഈ പുതിയ നൂറ്റാണ്ടിലും വ്യക്തി പ്രഭാവത്തെ ഒരാൾക്കും തേച്ചു നയിക്കാൻ കഴിയുന്നില്ല. എത്രയോ കുപ്രചരണങ്ങൾ, എത്രയോ അപവാദങ്ങൾ, എത്രയോ വേണ്ടാത്തരങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചും പരിചയപ്പെടുത്തിയിട്ട് പോലും നമുക്കറിയാം ആധുനിക ടെക്നോളജികളുടെ സഹായത്തോടെ ലോകത്തെക്കുറിച്ചൊരു നിരീക്ഷണം നടത്തിയാൽ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ചുടുചോരയ്ക്ക് വേണ്ടി തെൻകണക്കിന് ഭാരമുള്ള സ്കെട്ടും സ്റ്റെൽത്തും ടോമോഹോക്കും ഒക്കെ വിതറി ഉങ്കാരം മുഴക്കിയ അമേരിക്കക്കാരന്റെ ഇടമെഞ്ചുകൾക്ക് കോർമയിൽ കൊള്ളിക്കുന്ന രൂപത്തിൽ ഓരോ സുപ്രഭാതത്തിലും ജനിച്ചു വീഴുന്ന നവജാത ശിശുക്കൾ BBC റിപ്പോർട്ട് ചെയ്യുന്നു, ആധുനിക ലോകത്തെ വൻകിട ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിൽ ജാക്സനെന്നും ജാക്കിയെന്നും അതുപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങൾ അഭിമാനത്തോടുകൂടി കണ്ട ജോർജ് ബെഞ്ചാമിൻ ഉൾപ്പെടെയുള്ള വലിയ ആളുകളുടെ പേരുകളിടാൻ അഭിമാനം കണ്ടുകൊണ്ടിരുന്ന അമേരിക്കയിൽ, ബ്രിട്ടനിൽ, അതുപോലെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ ജനിച്ചു വീഴുന്ന മക്കൾക്ക് ഇന്ന് തെരഞ്ഞെടുക്കുന്ന പേര് മുഹമ്മദ് എന്ന പേരാണ്, മുസ്തഫ എന്ന പേരാണ്, മുജ്തബ എന്ന പേരാണ്, മുർത്തദ എന്ന പേരാണ്. കാലത്തിന്റെയും വെല്ലുവിളികളെ അതിജീവിക്കാൻ മുത്തു റസൂലുള്ളാഹിക്ക് മാത്രമേ കഴിയൂ, ഹബീബിന്റെ വ്യക്തിത്വത്തിന് മാത്രമേ കഴിയൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ പരിപാടി പുനരാരംഭിക്കും. അതിനു മുമ്പ് നമ്മുടെ മന്ദരായ തങ്ങൾ ഏതാനും ചില വാക്കുകളിൽ നസീഹത്ത് നൽകുന്നു.
അഹ്ലുസുന്നയുടെ നേതാക്കൾ കർമ്മധീരരായ പ്രവർത്തകർ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരു പ്രഭാഷണത്തിന് സമയമല്ല. അൽഹംദുലില്ലാഹ് വളരെ പ്രബോധജലമായ നിലയ്ക്ക് ഉപ്പളയിൽ ചരിത്രം സൃഷ്ടിച്ച മീലാദ് ഘോഷയാത്ര ഇവിടെ സമാപിച്ച് ഇൻഷാല്ലാഹ് ബയാർ മുജമ്മയുടെ അഹ്ലുസുന്നയുടെ സംഘടനകളുടെ നേതാക്കളുടെ സാധാത്വക്കളുടെ അലമാറിന്റെ നേതൃത്വത്തിലായി ഇനി വമ്പിച്ച മീലാദ് കോൺഫറൻസ് മഴക്ക് നിസ്കരിച്ച ഉടനെ ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. നിരവധി പണ്ഡിതന്മാര് സാധാത്വക്കൾ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഇവിടെ സംസാരിക്കും. ആ മഹത്തായ മീലാദ് കോൺഫറൻസ് സമ്മേളനത്തിൽ മുഴുവൻ ആളുകളും സംബന്ധിക്കണമെന്ന് മഴക്ക് നിസ്കരിച്ച ഉടനെ ആരംഭിക്കുന്ന വാങ്ങുകൊടുക്കാൻ വളരെ അടുത്തായി. അപ്പോൾ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ പരിപാടി സമ്മേളനം പൂർത്തിയാകുന്നതുവരെ നിങ്ങളെല്ലാവരും ഉണ്ടാകണം. അത് കഴിഞ്ഞ് അത് പൂർത്തിയായി എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു. അള്ളാഹു മുഴുവൻ സ്നേഹികൾക്കും സഹായികൾക്കും ഇതുമായി ബന്ധപ്പെട്ട സകല സഹകാരികൾക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. മുഴുവൻ മുഅ്മിനീങ്ങൾക്കും റബ്ബേ നീ ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകണം. റഹ്മാനെ എല്ലാ സഹോദരങ്ങൾക്കും നീ സന്തോഷവും ഐശ്വര്യവും വർദ്ധിപ്പിക്കണം. റഹ്മാനെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൊട്ടടുത്തുള്ള എല്ലാ സുന്നി പള്ളികളിലും എല്ലാവർക്കും നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്ത് ഹിദായത്ത് ബസാറ്, അതുപോലെ തന്നെ ടൗൺ ജുമാ മസ്ജിദിൽ എല്ലാവർക്കും നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തി എത്രയും പെട്ടെന്ന് തിരിച്ച് വരണമെന്ന് അറിയിക്കുന്നു. ഈ മഹത്തായ റാലിയിൽ അണിനിരന്ന എസ് വൈ എസിന്റെ ജില്ലാ സാരഥി സയ്യിദുന സയ്യിദ് ആറ്റക്കോയ തങ്ങൾ ബാഹസൻ, എസ് വൈ എസ് ജില്ലാ വൈസ് പ്രസിഡന്റും മദഹർ സ്ഥാപനത്തിന്റെ സാരഥിയുമായ സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി, സയ്യിദ് മുസ്ലിം സയ്യിദ് അറബിക്കോയ അൽ ബുഖാരി കല്ലേരി, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ സാരഥികൾ, കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ സാരഥികൾ, എസ് എസ് എഫിന്റെ ജില്ലാ സാരഥികൾ, ഈ റാലിയിൽ സഹകരിച്ച കുട്ടികളെ സഹകരിപ്പിച്ച നമുക്ക് ദഫിന്റെയും സ്കൗട്ടിന്റെയും അകമ്പടി നിന്ന അൽ മദീന ഇസ്ലാമിക് കോംപ്ലക്സ്, മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്റർ, മദഹർ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളിലേക്കും സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഉടനെ എല്ലാവരും ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തണമെന്ന് അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. ഇരുപത്തഞ്ചിൽ കൊടുത്ത വില ഇനി
അത് തുടച്ചിട്ട് ഇതാരുണ്ട് ഇത് ഒന്നടക്കും ഒന്ന് എടുക്കും വരാൻ നാളെ രണ്ട് പോന്നില്ലേ ഓ കയ്യിൽ ഒന്നിനെ ഇതാക്കും അല്ലേ ഇല്ല രണ്ട് ഭാഗത്തേക്ക് ഞങ്ങൾക്കൊന്നു മതി തരാ ചോദിച്ചാ തരാ ഓടിയിലെ ഫിക്സ് ആയിട്ട് നീ മറ്റേ ഊടി ഇട്ടിട്ട് മക്കളുടെ ഇട്ടിട്ട് ഓടി അടിച്ച് ഡീലല്ലേ ഇട്ട ഡീലെ വെച്ചിട്ടില്ല അത് എങ്ങനെ അന്ന് അങ്ങനെ അന്നല്ല അവിടെ ഇന്ന് ഇതില്ല അവിടെ എടുത്ത് ഡീൽ വെച്ചു ഇന്നിട്ടായിരുന്നു ക്യാമറ
കഴിഞ്ഞീരാ
എടുത്ത് വെച്ചോണ്ട് ബ്ലാക്ക് സൗണ്ട് ഓഫ് ആക്കി. നേരെ പോവാൻ ബസ്സിങ് നീ ഇത് കട്ടായിട്ട് എടുത്തിനല്ലേ? സെലീമ അത് 450 പോവാണ്. ഇതെല്ലിങ്ങനെ കിട്ടുന്നത് ഫാസ്റ്റ് റണ്ണിങ് ആണ്. 350 ടഫ് എല്ലാം കാണിച്ചു എങ്ങനെയാണ്. ഓക്കെ അല്ലേ? ഇല്ല കുറച്ച് മിന്നെ അതിൻ്റെ കൂടുതൽ കുടിച്ചിട്ട് മതിയല്ലേ? കുറച്ച് ഫുള്ളൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല. Thank you.
നിങ്ങൾക്ക് ചാപ്പ് വേണോ?